യുദ്ധം ഒരു കാലത്ത് ലോകത്തെ കണ്ണീരിലാഴ്ത്തിയ ഏറ്റവും ഭയാനകമായ പേര് യുദ്ധം. പിന്നീട് എപ്പോഴോ സമാധാനം സ്വീകരിച്ച ലോകം മാനവകുലത്തിന് ആശ്വാസം പകരുന്നു. We must learn to live together in peace. എങ്കിലും അവർ യുദ്ധം ചെയ്തു. അത് മൂർച്ചയുള്ള വാളുകൾ കൊണ്ടോ ആണവായുധങ്ങൾ കൊണ്ടോ അല്ല, മറിച്ച് നിറച്ച തുകൽപ്പന്ത് കൊണ്ട്. കാൽപന്തുകളിയും ഒരു യുദ്ധം തന്നെയാണ്, രാജ്യങ്ങളുടെ, അതിരിൻ്റെ, മനുഷ്യരുടെ യുദ്ധം. ഇവിടെ ഇതാ ഈ തെക്കേ ഇന്ത്യക്കും അങ്ങനൊരു യുദ്ധത്തിൻ്റെ കഥ പറയാനുണ്ട്. രണ്ടയൽ സംസ്ഥാനങ്ങളുടെ സുഹൃത്ബന്ധത്തിനിടയിലെ കാൽപന്ത് കൊണ്ടുള്ള യുദ്ധത്തിൻ്റെ കഥ. ദ മോസ്റ്റ് അവൈറ്റഡ് സതേൺ ഡെർബി. പരാജയത്തിനും നിരാശയ്ക്കും ശേഷം വീണ്ടും ഒരു വിജയ പ്രതീക്ഷയിൽ അത്രയേറെ കാത്തിരിക്കുന്ന ഒരു പോരാട്ടം, ചെന്നൈയിൻ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. നമസ്കാരം എവർക്കും, ഡോണിക്സ് കാഷൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ 5 ഹോം മത്സരങ്ങളിലും വിജയിച്ചു എന്ന് പറയുന്ന ഒറ്റ പോസിറ്റീവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ, മുൻപ് ബ്ലാസ്റ്റേഴ്സിനെതിരെ സമനില പിടിച്ചതിന് ശേഷം കഴിഞ്ഞ 7 മത്സരങ്ങളിലും വിജയമറിയാതെയാണ് ചെന്നൈയിൻ എഫ് സി ഇറങ്ങുന്നത്. എന്ന് വെച്ച് ടേബിളിൽ 6 സ്ഥാനത്തേക്ക് എത്താൻ ചെന്നൈക്ക് ഇനിയും സാധ്യത നിലനിൽക്കെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാമെന്നൊന്നും കരുതണ്ട. എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സിനെ വരുതിയിലാക്കാൻ ചെന്നൈയിൻ എഫ് സി നല്ല രീതിയിൽ ഒരു ഹോം പ്രിപ്പറേഷൻ നടത്തിയിട്ട് തന്നെയായിരിക്കും വരിക. കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനോട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് എന്നുള്ളൊരു കാര്യമൊക്കെ കോച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് മത്സരഫലം എന്താണെന്നുള്ള കാര്യം മാത്രമാണ്. ബ്ലാസ്റ്റേഴ്സിനാണെങ്കിൽ ഒരു മത്സരം കഴിഞ്ഞ് അത്ര റെസ്റ്റ് എടുക്കാൻ സമയമില്ല. ഇടവെട്ട് മത്സരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹെവി പ്രഷറിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ടൂർണമെന്റ് അവസാന ഘട്ടത്തേക്ക് കടക്കുമ്പോൾ താരങ്ങളുടെ കാര്യത്തിൽ ആശങ്കയും പിരിമുറുക്കമൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ചെന്നൈയിൻ എഫ് സി ഈ സീസണിലെ ഏറ്റവും കൂടുതൽ സമനില വഴങ്ങിയ ടീമാണ്. 6 എന്ന് വെച്ചാൽ ഒരു നിസ്സാരക്കാരല്ല. വാഫ ഹക്കമനേഷിയും ജൂലിയസ് ഡിക്കറും സ്ലിസ്കോവിച്ചും പ്രശാന്ത് മോഹനും വിൻസി ബാരറ്റയും അനിരുദ്ധ് താപ്പയും എൽ ഖയാത്തിയും അടങ്ങുന്ന ഒരു വലിയ താരനിരയുണ്ട് അവർക്ക്. ഇപ്പറഞ്ഞ പേരുകളിൽ എൽ ഖയാത്തി എന്ന് പറയുന്ന പേര് നിമിഷ നേരം കൊണ്ട് മത്സരത്തിന്റെ ഗതി മാറ്റിമറിക്കാൻ പറ്റുന്ന, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഗോൾ കണ്ടെത്തുന്ന ഒരു വജ്രായുധം തന്നെയാണ് എൽ ഖയാത്തി. മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സി നേരിട്ട സമയത്ത് വിൻസി ബാരറ്റോ ആയിരുന്നു ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി സമനില ഗോൾ നേടിയത്. എന്നാൽ കൊച്ചിയിൽ അത്രയും വരുന്ന ആരാധകർക്കിടയിൽ വിൻസി ബാരറ്റോയും പ്രശാന്ത് മോഹനും തളരും എന്ന് നിങ്ങൾ പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ഏരിയ അവർക്ക് നല്ല രീതിയിൽ അറിയുന്ന ആളുകളാണ്. ചെന്നൈയിലെ വിങ് ബാക്കുകൾ ശക്തരാകുമ്പോഴും സെന്റർ ബാക്കുകളിൽ ചില അടിപ്പത്തറലുകൾ കാണാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്രോസുകളെക്കാൾ സെന്റർ ബാക്കുകളെ ബീറ്റ് ചെയ്ത് മുന്നേറാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഗോൾ കണ്ടെത്താനാവും. ഇനി ലെസ്കോവിച്ച് ഈ മത്സരത്തിലെങ്കിലും മടങ്ങി വരുവാടേ. ബേസിക്കലി നമ്മൾ കഴിഞ്ഞ മത്സരത്തിലെല്ലാം കണ്ടതാണ് ഡിഫൻസിൽ ആ ഒരു ഗോഡ് ഫാദർ റോൾ മിസ്സാണെന്നുള്ള കാര്യം. അത് മാത്രമല്ല, ചെന്നൈയിൻ എഫ് സി താരങ്ങൾ ഒരുപാട് ഹൈറ്റ് ഉള്ള താരങ്ങളാണ്, ഒരുപാട് ഹെഡർ ഗോളുകൾ നേടാൻ കെൽപ്പുള്ള താരങ്ങളാണ്. അതുകൊണ്ടൊക്കെ തന്നെ ലെസ്കോവിച്ച് ആ ഒരു ഡിഫൻസ് നിരയിൽ കൂടിയേ തീരൂ. ഇവാൻ കലൂഷിന് കഴിഞ്ഞ മത്സരം കളിക്കാതിരുന്നത് അദ്ദേഹത്തിന് ഒരു വൈറൽ ഫീവർ പിടിപെടുകയും അതുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അദ്ദേഹം ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം റിക്കവർ ആവുകയും ഈ ഒരു മത്സരത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട് ആവുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളൂ. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഈ ഒരു മത്സരത്തിലെ ലൈനപ്പിലേക്ക് വരുമ്പോൾ വലിയൊരു മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ബ്രൈസ് മിറാണ്ടയെ വിങ് ബാക്കുകൾ പൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാൻ ബി അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും ഈ മത്സരം അടക്കം ബ്ലാസ്റ്റേഴ്സിന് ഇനി അവശേഷിക്കുന്നത് 2 ഹോം മത്സരങ്ങൾ കൂടി മാത്രമാണ്. ഈ ചൊവ്വാഴ്ചയാണ് മത്സരം നടക്കാൻ പോകുന്നത്. വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. ആരാധകർ ഗ്രൗണ്ടിൽ എത്തുന്നതും ആ പ്രതീക്ഷയിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും എന്തൊക്കെ സംഭവിക്കും, ഈ ചെന്നൈയിൻ എഫ് സിയുമായിട്ടുള്ള ഈ ഏറ്റുമുട്ടൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമെല്ലാം നമുക്ക് മത്സരം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ എന്തായാലും വീക്ഷിച്ചപ്പോൾ എന്നാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ വീഡിയോ തീർച്ചയായിട്ടും നടക്കാം. നമ്മൾ കരുത് മറ്റൊരു മീഡിയസ് കൊണ്ടുവന്നിരിക്കുന്നു.